തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, അതായത് ഒന്നാം ഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രിയും ഒപ്പം ദുരന്ത നിവാരണ വിഭാഗവും നടത്തിയ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ മീറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് കടക്കുന്നത്. കാരണം ഇനിയുള്ള മണ്ണിനടിയിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, ഒപ്പം ഈ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് സഹായം എത്തിക്കൽ, അതുപോലെ തന്നെ രോഗബാധിതരുണ്ടെങ്കിൽ അവരെ സഹായിക്കൽ, അങ്ങനെ തുടങ്ങിയ വലിയ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിന് ഒരു ചിട്ടയായ പ്രവർത്തനം അനിവാര്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ദുരന്ത നിവാരണ സമിതിയുടെ യോഗത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വയനാട്ടിലെത്തിക്കൊണ്ട് രണ്ട് യോഗങ്ങളാണ് വിളിക്കുന്നത്. ഒന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമാണ്. കാരണം ഇതുവരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്, ആ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇനി ഏതൊക്കെ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ എന്തുമാത്രം ആളുകൾ ഏതൊക്കെ ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിവരം ശേഖരിക്കും. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഇതെല്ലാം കൂടി ഇന്ന് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയോട് ധരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. ഇതിൽ പ്രധാനമായും ഇനി മണ്ണിനടിയിൽപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ച് പുറത്തെത്തിക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മുന്നിലുള്ളത്. അതിനുള്ള നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലാക്കണം എന്നുള്ളത് തീരുമാനവും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തുടർന്ന് നടന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലും മുഖ്യമന്ത്രി പറയുകയും ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ അപകടത്തിന്റെ വ്യാപ്തി ഏകദേശം 60 സ്ക്വയർ കിലോമീറ്ററോളം വരും എന്നുള്ളതാണ് ദുരന്ത നിവാരണ സമിതിയുടെ കണ്ടെത്തൽ. കാരണം ഒരു ജില്ലയിൽ മാത്രമായിട്ടല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചാലിയാർ പുഴ, അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്കൊക്കെ ഒരുപക്ഷെ ആളുകൾ ഒഴുകിപ്പോകാനോ അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പരിശോധിച്ച് ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ സമിതി മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് നിലമ്പൂർ വനങ്ങളുടെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയും നടത്തിയത്. എന്നാൽ ചാലിയാർ പുഴയിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതും അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. അതിന്റെ അർത്ഥം ഇനിയും ആളുകളോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ ഒക്കെ പുഴയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാകില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടി വേഗത്തിൽ കുറച്ചുകൂടി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങളിലേക്കും സർക്കാർ നീങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്ന അനുസരിച്ച് 9-ലധികം മന്ത്രിമാർ ഇപ്പോൾ തന്നെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്, അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികളുടെ തന്നെ ഒരു വലിയ സംഘം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നതും സേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ IAS ഉദ്യോഗസ്ഥരെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും സർവകക്ഷി യോഗത്തിലേക്ക് കടക്കുക. സർവകക്ഷി യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക ഇനി അടുത്ത ഘട്ടം എന്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കാരണം ഇനിയാണ് സർക്കാരിന്റെ മുന്നിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുന്നിൽ വലിയ ഒരു കടമ്പയുള്ളത്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരും. അത് എത്തരത്തിലായിരിക്കണം, രക്ഷാപ്രവർത്തനങ്ങൾ എത്ര നാൾ നീണ്ടുപോകണം, എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനങ്ങൾ, ഇനി പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരാനുള്ള സാധ്യത, നിലവിൽ പുനരധിവാസത്തിലേക്കോ ഒന്നും സർക്കാർ കടക്കുന്നില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനവും ഒപ്പം രക്ഷപ്പെട്ട് പുറത്തു വന്നവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തലും ഒക്കെയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ തരത്തിൽ പ്രതിസന്ധിയായി പറഞ്ഞു വെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് DNA പരിശോധന വേഗത്തിലാക്കണം, പലപ്പോഴും ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ശരീര അവശിഷ്ടങ്ങൾ ലക്ഷ്യമായിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ അത് പരിശോധിച്ച് DNA പരിശോധനകളിലൂടെ തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പല ഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് എത്രയധികം വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ള കാര്യം സർവകക്ഷി യോഗം ചർച്ച ചെയ്യും. രണ്ടാമതായി മുന്നിലേക്ക് വരുന്നത് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച്, എന്നാൽ ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും മറ്റ് ജില്ലകളിൽ നിന്നും ഫോറൻസിക് സർജൻമാരെ എത്തിച്ചുകൊണ്ട് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരെ വിന്യസിക്കുന്ന കാര്യം, അതാണ് സർവകക്ഷി യോഗത്തിൽ വീണ്ടും ഒരു ചർച്ചയായി വരിക. കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ ക്ലിനിക്കുകൾ, ഒപ്പം തന്നെ ചെറിയ ചെറിയ ആശുപത്രികൾ എന്നിവ ചില സ്വകാര്യ
വ്യക്തികളുടെ കെട്ടിടങ്ങളിലും ഒപ്പം തന്നെ ഹാളുകളിലൊക്കെ തുടങ്ങാനും സ്കൂളുകളിൽ തുടങ്ങാനും ഒക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് എത്ര എണ്ണം തുടങ്ങാം, എത്ര വേഗത്തിൽ തുടങ്ങണം, എത്ര അധികം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ തലശ്ശേരി ഒപ്പം തന്നെ കണ്ണൂർ തലശ്ശേരിയിലെയും കോഴിക്കോടുമുള്ള സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം അവരുടെ സേവനം ലഭ്യമാക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയും ഒപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് പരിക്കേറ്റ് കുടുങ്ങിക്കിടക്കുന്നവർക്ക് അവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് വേണ്ടിയൊക്കെയുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അത് ഒരു വലിയ സർക്കാരിന് മുന്നിലുള്ള വലിയ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഇല്ലാതെ പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ചർച്ച ചെയ്യും. പിന്നീട് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ ഭക്ഷണം, പിന്നീടുള്ള അവരുടെ പുനരധിവാസം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചില സന്നദ്ധ സംഘടന ഉൾപ്പെടെയുള്ളവർ ഭക്ഷണവും മരുന്നും കുടിവെള്ളവും എല്ലാം എത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് എത്ര നാൾ ഇവരെ ഇങ്ങനെ ഇത്തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇതെല്ലാം തന്നെ പിന്നീടാണ് തീരുമാനിക്കുന്നതെങ്കിലും നിലവിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തണം, അവരെ കൃത്യമായി അവർക്ക് ഒരു തിരിച്ചു വരവിനുള്ള വഴി ഒരുക്കണം എന്നുള്ളത് സർക്കാരിന്റെ മുന്നിലുള്ള മറ്റൊരു മാർഗമാണ്. ഒപ്പം ഈ പലരും മാനസികമായി, കാരണം ഉറ്റവരിൽ പലരും നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒന്നോ രണ്ടോ പേർ മാത്രമൊക്കെ ജീവിച്ചിരിപ്പുള്ളൂ, ചിലർ നഷ്ടപ്പെട്ടവരൊക്കെ അത്രയധികം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരുടെയൊക്കെ മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളുണ്ടാകും, അത് അടിയന്തരമായി ഇടപെടണം. അതിന് വേണ്ടി വരുന്ന ചില കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്രിയാത്മകമായി കൃത്യമായി ചർച്ച ചെയ്യുകയായിരിക്കും സർവകക്ഷി യോഗത്തിലൂടെ തീരുമാനമെടുക്കുക. ഒപ്പം മുഖ്യമന്ത്രി ഇന്ന് തന്നെ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നത്ര സംഭാവനകൾ നൽകണമെന്ന്. അത്തരം സംഭാവനകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ സർക്കാർ അത് മൂന്നാം ഘട്ടത്തിലെ തീരുമാനമെടുക്കുള്ളൂ. നിലവിലെ ഇപ്പോൾ സർക്കാർ തന്നെ വിലയിരുത്തുന്നത് പ്രതിസന്ധികൾ ഇല്ലാതെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ബെയിലിപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കുത്തൊഴുക്കുണ്ടായിരുന്നു, വെള്ളപ്പാച്ചിലുണ്ട്, അതുകൊണ്ട് അല്പസമയം നിർത്തിവെച്ചെങ്കിലും രാത്രി വൈകിയും ഇത്തരത്തിൽ ഉള്ള രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സൈന്യം തന്നെ മുന്നോട്ട് വന്നു. മാത്രവുമല്ല സൈന്യത്തിന്റെ ഒരു വിങ് കമാൻഡർ തന്നെ മാധ്യമങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്നദ്ധരായി നിൽക്കുന്ന 200-ലധികം ഈ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള സേനാ അംഗങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഉണ്ട്. അവരെ തൽക്കാലം റിസർവായി വെച്ചിരിക്കുന്നു. ഒപ്പം 5 ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിയിരിക്കുന്നു. ഇതിൽ മരുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉണ്ട്. അത്തരത്തിൽ ഒരു ഒരു സന്നദ്ധ വിഭാഗം തയ്യാറായി നിൽക്കുന്നു. അതിനു മുമ്പ് രാവിലെ തന്നെ എയർഫോഴ്സിന്റെ പ്രത്യേക സംഘം ഒരു ഏരിയൽ സർവേ, അതായത് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ഇതിന്റെ ഒരു ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുക, അത്തരത്തിൽ ആ വ്യാപ്തി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്തെല്ലാം തന്നെ പറന്നുയർന്നുകൊണ്ട് ഒരു വീക്ഷണം നടത്തി അത് സംബന്ധിച്ച ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തും. കാരണം ഇനിയുള്ള ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് എയർപോർട്ട് പോലുള്ള സംവിധാനങ്ങളുടെ അടിയന്തര ആവശ്യം വേണം. കാരണം പ്രത്യേകിച്ചും വനത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെങ്കിൽ, അവരെ നിരീക്ഷിക്കണമെങ്കിൽ ഒക്കെ തന്നെ ഈ സേനാ വിഭാഗങ്ങളുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം. അതെല്ലാം സജ്ജമാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് കിട്ടാവുന്ന പരമാവധി സഹായങ്ങൾ സേനയും ഒരുക്കി സജ്ജമാക്കി നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. കാരണം ഇതിനു മുമ്പും നിരവധി ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും സുനാമി, അതുപോലെ തന്നെ പ്രളയം, ശബരിമലയിലും മറ്റുമുണ്ടായ മണ്ണിടിച്ചിലുണ്ടായ ദാരുണമായ അന്ത്യം, ഇതെല്ലാം കണ്ട മലയാളികളാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ കൈമയും മറന്നുകൊണ്ട് എല്ലാവരും രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ ഇന്നലെ തന്നെ അവിടെ നിന്ന് ജില്ലാ കളക്ടർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, കൂടുതൽ ആംബുലൻസുകൾ അവിടേക്ക് എത്തുന്നത് അവിടുത്തെ പ്രവർത്തനത്തെ, രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ പരമാവധി ആംബുലൻസുകൾ മറ്റെവിടെയെങ്കിലും ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ അപകടം നടന്ന മേഖലയിൽ 25 ആംബുലൻസുകൾ മാത്രം ഇട്ടുകൊണ്ട് വേഗത്തിൽ അത് അവയ്ക്ക് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം ഒന്ന് ഒന്ന് ഒരു ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ ആദ്യ നീക്കങ്ങളും നടന്നു വരികയാണ്. കാരണം സന്നദ്ധ പ്രവർത്തനത്തിനായി എല്ലാവരും തയ്യാറായി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം. എങ്കിൽ തന്നെയും ഇതുവരെയും ഒരു അവസാന കണക്കിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ള എത്രമാത്രം ആളുകൾ മണ്ണിനടിയിലുണ്ട്, അവർക്ക് എന്താണ് സംഭവിച്ചത്, എത്ര വീടുകൾ എന്നുള്ളതിന് ഒരു കണക്കുണ്ടെങ്കിൽ പോലും ഈ വീടുകൾക്കകത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇതുവരെയായും റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ള ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. 200-ലധികം പേരെ ഇനിയും
കാണാമറിയത്തുണ്ട് അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഉണ്ട് എന്നൊരു സംശയവും മുന്നോട്ട് വെക്കുന്നു. ഇതൊരു ചെറിയ കണക്കല്ല, ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ്. അത് തന്നെയാണ് സർവകക്ഷി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.